നമസ്കാരം. വെൽക്കം ടു അൺഅക്കാഡമി. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കറണ്ട് അഫയർസ് സീരീസിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അഖിൽ, ഏവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്കറിയാം, കേരള സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയോട് കൂടി എത്തുന്ന ചില പുരസ്കാരങ്ങളുണ്ട്. കേരള സർക്കാർ നൽകുന്ന സാഹിത്യ മേഖലയിലെ ഹയസ്റ്റ് അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ദെൻ വയലാർ അവാർഡ്, ഇങ്ങനെ ചില പുരസ്കാരങ്ങൾ. ഇതിൽ ഫസ്റ്റ് നമ്മൾ വയലാർ അവാർഡിനെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത് 2022 2022 വയലാർ അവാർഡ് ചെയ്തവരാണ് എസ് ഹരീഷാണ്. അപ്പൊ ഈ അവാർഡുകളുടെ പ്രത്യേകത, ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. അവാർഡിൽ ഇപ്പൊ എങ്ങനെ കൂടുതലാണ് ചോദിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അവാർഡുകൾ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്ത് പഠിക്കണം. 2022 വയലാർ അവാർഡ് ചെയ്താവ് എസ് ഹരീഷാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വയലാർ രാമവർമ്മ ട്രസ്റ്റ് മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ത്? വയലാർ അവാർഡ് കിട്ടിയല്ലോ. വയലാർ രാമവർമ്മ ട്രസ്റ്റ് മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ്. അപ്പോൾ 2022 വയലാർ അവാർഡ് എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന് ലഭിച്ചത് 46th വയലാർ അവാർഡാണ്. ശ്രദ്ധിച്ചോണം, എസ് ഹരീഷിന് ലഭിച്ചത് എത്രാമത്തെ വയലാർ അവാർഡായിരുന്നു? 46th വയലാർ അവാർഡ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റാണത്. എസ് ഹരീഷിന് ലഭിച്ച എത്രാമത്തെ വയലാർ അവാർഡാണ്? 46th വയലാർ അവാർഡാണ്. ഇനി മീശ എന്ന നോവലിനാണ് പുരസ്കാരം. അപ്പോൾ എസ് ഹരീഷിനാണ് പുരസ്കാരം. 46th വയലാർ അവാർഡ് ഏത് നോവലിനാണ് പുരസ്കാരം? മീശ എന്ന നോവലിനാണ് പുരസ്കാരം. അത് മൂന്നും ക്ലിയർ ആണല്ലോ. ഇനി എസ് ഹരീഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു കൃതിയുണ്ട്, ആദ്. അതൊരു കഥാസമാഹാരമായിരുന്നു. 2018 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥാസമാഹാരത്തിന്റെ പേരായിരുന്നു ആദ്. ഇനി ഈ മീശ നോവൽ മുമ്പ് തന്നെ നമ്മൾ പലയിടത്തും കേട്ടതാണ്. നമുക്കറിയാം, പ്രൈസ് മണി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ് JCB സാഹിത്യ പുരസ്കാരം. സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും വലിയ പ്രൈസ് മണി ഉള്ള ഒരു പുരസ്കാരമാണ്. 2020 ഈ മീശ നോവലിന് JCB പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീശ നോവലിന് JCB പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2020. മീശ നോവലിന് JCB പുരസ്കാരം ഏത് വർഷം ലഭിച്ചിരുന്നു? 2020 ലഭിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് JCB പുരസ്കാരത്തിനും പരിഗണിക്കുന്നത്. ജയശ്രീ കളത്തിലാണ് ഈ മീശ എന്ന നോവൽ മസ്താഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ മീശ എന്ന നോവൽ മസ്താഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരായിരുന്നു? ജയശ്രീ കളത്തിൽ. അത്രയും പോയിന്റ്സ് അവിടെ ഓർക്കുക. അപ്പോൾ ക്ലിയർ ആണല്ലോ. 2022 വയലാർ അവാർഡ് ആർക്കായിരുന്നു? എസ് ഹരീഷ്. എത്രാമത്തെ വയലാർ അവാർഡ്? 46th വയലാർ അവാർഡ് ഏത് കൃതിക്കാണ്? മീശ എന്ന നോവലിനാണ്. ആ മൂന്ന് പോയിന്റ് കിട്ടി. ഇനി മീശ നോവലിനെ സംബന്ധിച്ച്, ഇതിന് 2020 JCB പുരസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, JCB പുരസ്കാരം ഇത് ഇംഗ്ലീഷിലേക്ക് മസ്താഷ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു. ആര്? ജയശ്രീ കളത്തിൽ. അത് ക്ലിയർ ആണല്ലോ. ഇനി ചില വാർഡുകളെ സംബന്ധിച്ച് നമ്മൾ ബാക്ക് ഇയർ കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിൽ 2021 വയലാർ അവാർഡ് ബെന്യാമിനായിരുന്നു. 2021 വയലാർ അവാർഡ് ചെയ്തവരായിരുന്നു ബെന്യാമിനായിരുന്നു. 2021 വയലാർ അവാർഡ് ചെയ്താവ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ നോവലിനായിരുന്നു പുരസ്കാരം. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ നോവലിനായിരുന്നു പുരസ്കാരം. അപ്പോൾ 2021 വയലാർ അവാർഡ് ചെയ്തവരായിരുന്നു ബെന്യാമിൻ. ഏത് കൃതിക്കായിരുന്നു പുരസ്കാരം? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇനി വയലാർ അവാർഡിനെ സംബന്ധിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു, വയലാർ അവാർഡ് വയലാർ രാമവർമ്മ ട്രസ്റ്റ് മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണെന്ന് 1977 വയലാർ അവാർഡ് നൽകി തുടങ്ങും. വയലാർ അവാർഡ് നൽകി തുടങ്ങിയ ഏത് വർഷമാണ്? 1977. നിലവിൽ 100,000 രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക. നിലവിൽ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 100,000 രൂപയാണ് നിലവിൽ വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക. പിന്നെ എല്ലാവർക്കും അറിയാം, ആദ്യത്തെ വയലാർ അവാർഡ് ആർക്കായിരുന്നു? ലളിതാംബിക അന്തർജനത്തിനായിരുന്നു. പ്രഥമ വയലാർ അവാർഡ് ആർക്കായിരുന്നു? ലളിതാംബിക അന്തർജനം. അപ്പൊ ലളിതാംബിക അന്തർജനം ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് നോവലിനായിരിക്കും പുരസ്കാരം. അഗ്നിസാക്ഷി എന്ന നോവലിനായിരുന്നു പുരസ്കാരം. അപ്പോൾ ഒന്നെല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ രണ്ടുകൂടെ ഒന്ന് നോക്കി വെക്കുന്നതായിരിക്കും. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ്
പി കെ ബാലകൃഷ്ണൻ ആയിരുന്നു. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവരായിരുന്നു പി കെ ബാലകൃഷ്ണൻ ആയിരുന്നു രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ്. അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അപ്പോൾ ഫസ്റ്റ് വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം ഏത് കൃതിയായിരുന്നു? അഗ്നിസാക്ഷി. രണ്ടാമത്തെ വയലാർ അവാർഡ് ആരായിരുന്നു? പി കെ ബാലകൃഷ്ണൻ. ഏത് കൃതിക്കായിരുന്നു? ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് വയലാർ അവാർഡിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. 2022-21 ഈ രണ്ട് വർഷത്തെയും ജേതാക്കളെ പഠിക്കണം, നോവലുകൾ പഠിക്കണം, അതേപോലെ എത്രാമത്തെ അവാർഡ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം, പിന്നെ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം, നിലവിലെ സമ്മാനത്തുക. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാറിന്റെ ചരമദിനമാണ് ഒക്ടോബർ 27. വയലാറിന്റെ ചരമദിനമാണ് ഇന്ന് ഒക്ടോബർ 27 വയലാറിന്റെ ചരമദിനം. ഈ വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 ഈ അവാർഡ് നൽകുന്നത്. അപ്പൊ അതിനുമുമ്പ് തന്നെ ഇത് പ്രഖ്യാപിച്ചു വെക്കും. പക്ഷേ വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 ഈ ഒരു അവാർഡ് നൽകുന്നത്. ആ ഒരു പോയിന്റ് കൂടി അഡീഷണൽ ആയിട്ട് ഇവിടെ ഓർത്തിരിക്കണം. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. പിടിയല്ലോ, കേരള സർക്കാരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. കേരള സർക്കാർ നൽകുന്ന ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. നവംബർ 1 ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നവംബർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു തുടങ്ങുന്ന ഒരു അവാർഡാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2022 പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നത്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു, സാഹിത്യകാരൻ സേതു ആണ്. യഥാർത്ഥ പേര് എ സേതു മാധവൻ. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സാഹിത്യകാരൻ സേതു ആണ്. റിയൽ നെയിം ഇതാണ്, എ സേതു മാധവൻ. ഇനി 30-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണത്. എത്രാമത്തെ പുരസ്കാരമാണ്? 30-ാമത്തെ പുരസ്കാരമാണത്. 30-ാമത്തെ പുരസ്കാരമാണ്. നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക 500,000 രൂപയാണ്. നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 500,000 രൂപയാണ്. അപ്പോൾ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് നൽകുന്നു, അല്ലെങ്കിൽ എന്ന് പ്രഖ്യാപിക്കുന്നു? നവംബർ 1 പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ 2022 ജേതാവ് ആരാണ്? 2022 ജേതാവ് സേതു ആണ്. സേതുവിന്റെ യഥാർത്ഥ പേരെന്താണ്? എ സേതു മാധവൻ. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാൽ ആവശ്യമുള്ള ഒരു പോയിന്റ്, ഇത് 30-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു. നിലവിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 500,000 രൂപയാണ്. അപ്പൊ സേതു എന്ന സാഹിത്യകാരനെ കുറിച്ച് എപ്പോഴും നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനകൾക്കാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൃതി പഠിക്കേണ്ടതില്ല. പക്ഷേ അത് ലഭിച്ച വ്യക്തികളുടെ മറ്റു പ്രധാന കൃതികൾ നോക്കി വെക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴോ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴോ നമുക്കത് ആവശ്യമായിട്ട് വരും. സേതുവിനെ സംബന്ധിച്ച് സേതുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് പേടി സ്വപ്നങ്ങൾ. അതൊരു കഥയായിരുന്നു. അദ്ദേഹത്തിന് അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാണ്ഡവപുരം നോവലാണ് അതിന് മികച്ച നോവലുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടയാളങ്ങൾ സേതുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് അടയാളങ്ങൾ. അതിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു പ്രസിദ്ധമായ ഒരു കൃതിയാണ് മറുപിറവി. അതിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സേതുവിനെ സംബന്ധിച്ച് നമുക്ക് റീസെന്റ് നമ്മൾ കേട്ടതാണ് അപ്പവും അച്ചുവും ചേക്കുടി, ഇങ്ങനെ ചില ബാലസാഹിത്യ കൃതികളൊക്കെ ഉണ്ട്. അപ്പൂ അച്ചുവും ചേക്കുടിയൊക്കെ സേതുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ 4 കൃതികൾ. പേടി സ്വപ്നങ്ങൾ അത് കഥയാണ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പാണ്ഡവപുരം അത് നോവലാണ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടയാളങ്ങൾ അത് 2 അവാർഡുകൾ ലഭിച്ചൊരു കൃതിയാണ്, വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മറുപിറവി, അതായത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ്. ഇനി 2022 പഠിച്ചപ്പോൾ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കണം, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയായിരുന്നു. 2021 എഴുത്തച്ഛൻ പുരസ്കാരമാർക്കായിരുന്നു സാഹിത്യകാരി, വയനാടിന്റെ കഥാകാരി, അല്ലെങ്കിൽ തിരുനെല്ലിയുടെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്ന പി വത്സലയ്ക്കായിരുന്നു 29-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993. പുരസ്കാരം നൽകി തുടങ്ങിയ ഏത് വർഷമാണ്? 93. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരമാർക്കായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കായിരുന്നു പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം. രണ്ടാമത് ജേതാവ് തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു. രണ്ടാമത്തെ ജേതാവ് ആരായിരുന്നു? തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. സിമ്പിൾ പോയിന്റ്സ് ആണ്. അപ്പോൾ കണക്ട് ചെയ്തോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ചോദിച്ചാൽ ഇതിൽ ഏത് പോയിന്റ് വേണമെങ്കിലും റൗണ്ട് ചെയ്ത് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം.
ഇപ്പോൾ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി അവാർഡാണ് ഇത്. എഴുത്തച്ഛൻ പുരസ്കാരം നവംബർ 1 പ്രഖ്യാപിക്കുന്നത്. നിലവിൽ 5 ലക്ഷം രൂപ പ്രൈസ് മണി ഉണ്ട്. 1993 മുതൽ നൽകി തുടങ്ങിയ പുരസ്കാരമാണ്. അവിടെ ആദ്യ ജേതാവായിട്ട് ശൂർനാട് കുഞ്ഞൻപിള്ള ഉണ്ടായിരുന്നു. അതേപോലെ രണ്ടാമത് ജേതാവായിരുന്നു തകഴിയായിരുന്നു. അതുപോലെ ബാലാമണിയമ്മ ഈ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയായിരുന്നു ബാലാമണിയമ്മ. അങ്ങനെ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിന്നേഴ്സിനെ പഠിച്ചിരിക്കുക, അവരുടെ പ്രശസ്തമായ കൃതികളും നോക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറി അവാർഡിലേക്ക് പോകാം. ഓടക്കുഴൽ പുരസ്കാരം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ച 2022 അതും കൃതികൾക്കാണ്. അംബികാസുധൻ മങ്ങാട്. അപ്പൊ 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് അംബികാസുധൻ മങ്ങാട്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് അംബികാസുധൻ മങ്ങാട്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഓടക്കുഴൽ പുരസ്കാരം 1-2 വർഷം ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ലഭിച്ചത് 52-ാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ്. ശ്രദ്ധിച്ചോണം, സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നല്ല പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണ്, കാരണം ഇടയ്ക്ക് ബ്രേക്ക് വന്നൊരു അവാർഡാണിത്. അപ്പോൾ 2022 അംബികാസുധൻ മങ്ങാടിൽ ലഭിച്ചത് എത്രാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ്? 52. സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ അത് ശരിയാവത്തില്ല, കാരണം ഇടയ്ക്ക് അത് ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ക്വസ്റ്റ്യൻ ഇടുന്നാക്കും അറിയാം, നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ മാർക്ക് പോകുമെന്ന്. അപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് അംബികാസുധൻ മങ്ങാട്. എത്രാമത്തെ ഓടക്കുഴലായിരുന്നു? 52-ാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ്. അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ക്ലിയർ ആണല്ലോ. അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അംബികാസുധൻ മങ്ങാടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ചില കൃതികളുണ്ട്. ചിനമുണ്ടി, എൻ മകച്ചി, നമ്മൾ ഒരുപാട് തവണ കേട്ടുള്ളതാണ്. ഓർമ്മകളുടെ നിണബലി, മരക്കാപ്പിലെ തെയ്യങ്ങൾ, അതേപോലെ കുന്നുകൾ പുഴകൾ. അംബികാസുധൻ മങ്ങാടിന്റെ പലപ്പോഴായിട്ട് നമ്മുടെ പരീക്ഷകളിലോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന കൃതിയാണ് ചിനമുണ്ടി, എൻ മകജെ, ഓർമ്മകളുടെ നിണബലി, മരക്കാപ്പിലെ തെയ്യങ്ങൾ, കുന്നുകൾ പുഴകൾ. അപ്പൊ 2022 ജേതാവിന് നമുക്ക് കിട്ടി. ഇനി 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ആയിരുന്നു. 2021 ജേതാവ് ആരായിരുന്നു? സാറാ ജോസഫ് ആയിരുന്നു. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ബുധിനി എന്ന നോവലിനായിരുന്നു പുരസ്കാരം. സാറാ ജോസഫിന്റെ ബുധിനി എന്ന നോവലിനായിരുന്നു പുരസ്കാരം. ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ജേതാവാരായിരുന്നു സാറാ ജോസഫ്. 2021 ജേതാവാരായിരുന്നു സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ ബുധിനി എന്ന നോവലിനായിരുന്നു പുരസ്കാരം. സാറാ ജോസഫിന്റെ ബുധിനി എന്ന നോവലിനായിരുന്നു പുരസ്കാരം. ദെൻ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഇപ്പൊ ശ്രദ്ധിച്ചോണം, ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. കാരണം അദ്ദേഹമാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഒക്കെ 1965 രൂപീകരിക്കുന്നത്. ശേഷം 1969 മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പൊ പുരസ്കാരം ഏർപ്പെടുത്തിയ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. കാരണം ഓടക്കുഴൽ നമുക്കറിയാം, അദ്ദേഹത്തിന് ഞാനിവിടെ നേടിക്കൊടുത്ത കൃതിയാണ്. പുരസ്കാരം നൽകി തുടങ്ങിയത് 1969 മുതലാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് പുരസ്കാരം നൽകുന്നത്. നിലവിൽ 30,000 രൂപയാണ് സമ്മാന തുക. അപ്പൊ ശ്രദ്ധിച്ചോണം, ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാന തുക എത്രയാണ്? 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാന തുക എന്ന് പറയുന്നത്. ദെൻ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു. ആദ്യ ജേതാവാരായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു. തുളസീദാസ രാമായണ വിവർത്തനം എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കായിരുന്നു പുരസ്കാരം. പ്രഥമ ജേതാവാരായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തുളസീദാസ രാമായണ വിവർത്തനം എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. നമുക്കറിയാം കേരള തുളസീദാസൻ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ്. അങ്ങനെ വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. തുളസീദാസിന്റെ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ്. ദെൻ രണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ഒ വി വിജയനായിരുന്നു. രണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാരായിരുന്നു ഒ വി വിജയനായിരുന്നു. അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. അത് നോക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2022 പ്രഖ്യാപിച്ചത്. അവിടെ ഓർക്കേണ്ടത് 2022 ജേതാവാരായിരുന്നു അംബികാസുധൻ മങ്ങാട്. അത് 52-ാമത്തെ പുരസ്കാരമാണെന്ന് മനസ്സിലാക്കണം. പ്രാണവായു എന്ന കൃതിക്കാണ്. പിന്നെ അംബികാസുധൻ മങ്ങാടിന്റെ മറ്റു പ്രശസ്തമായ കൃതികൾ നോക്കി വെക്കണം. 2021 ജേതാവ് സാറാ ജോസഫാണ്. സാറാ ജോസഫിന്റെ ബുധിനി എന്ന നോവലായിരുന്നു പുരസ്കാരം. സാറാ ജോസഫിന്റെ ബുധിനി എന്ന നോവലായിരുന്നു പുരസ്കാരം. പുരസ്കാരം ഏർപ്പെടുത്തി 1969 അത്
ഇങ്ങനൊരു പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ്. 69 മുതലാണ് നൽകി തുടങ്ങിയത്. അവിടെ ഒരു ചെറിയ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി ഇവരുടെ സൈറ്റുകൾ പറയുന്ന 69 നൽകി തുടങ്ങി. പ്രഥമ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അതേപോലെ രണ്ടാമത്തെ ജേതാവ് ആരാണ്? ഒ വി വിജയനാണ്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് മണി 30,000 രൂപയാണ്. അപ്പോൾ കേരളത്തിലെ സാഹിത്യ മേഖലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പുരസ്കാരങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത് പഠിക്കണം. ഇവൻ 2 പോയിന്റുകൾ വെച്ച് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ് ക്രിയേറ്റ് ചെയ്യാം. താഴെ തന്നിരിക്കുന്നതിൽ ഓടക്കുഴൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ. എന്നിട്ട് 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാട്, ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി, അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചത് 51 ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, എയും ബിയും ശരി. ഓപ്ഷൻ ഡി, എ മാത്രം ശരി. മനസ്സിലായല്ലോ, ഇങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കറിയാം 51 നമ്പർ തെറ്റാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മുൻപ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.